ഹായ് എല്ലാവർക്കും വൺലെസ് കാസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പാർട്ട് 2 ആണ്. മൂന്നാറിലെ ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഗോ ഐ ബിബോ വഴി ഗ്രേറ്റ് എസ്കേപ്സിലെ ഒരു ട്രീ ഹൗസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഫയർ ചിമ്മിനയോട് കൂടിയ ഒരു എൻട്രൻസ് ആണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അകത്തേക്ക് വരുമ്പോൾ എയർ കണ്ടീഷനിങ് ചെയ്ത ഒരു സ്പേഷ്യസ് ബെഡ്റൂം, ബെഡ്റൂമിനോട് ചേർന്ന് വെൽ മെയിൻറ്റെയിൻഡ് ആയ ഒരു ബാത്റൂമും വളരെ ക്യൂട്ട് ആൻഡ് ലവിങ് ആയ ഒരു ബാൽക്കണിയുമാണുള്ളത്. ബാൽക്കണിയുടെ താഴേക്കുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് കേട്ടത്. അതൊക്കെ നമുക്ക് രാവിലെ ആസ്വദിക്കാം. രാവിലെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. റിസോർട്ടിൻ്റെ അവിടെയൊക്കെ നിറയെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. കേരള തമിഴ്നാട് ബോർഡറിൽ തേനി ഡിസ്ട്രിക്റ്റിലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നീലക്കുറിഞ്ഞികൾ ധാരാളമായി കാണുന്നതുകൊണ്ട് ഇവിടം കുറിഞ്ഞിമല എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. പോകുന്ന വഴിയൊക്കെ നിറയെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഈ മഞ്ഞത്തുള്ള ഡ്രൈവ് നല്ല രസമാണ്. ഈ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷൻ ഒരു പെയ്ഡ് എൻട്രിയാണ്. ജസ്റ്റ് 40 റുപ്പീസേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ വ്യൂ അതിന് എത്ര വില കൊടുത്താലും മതിയാവില്ല. ഏത് ആംഗിളിൽ നോക്കിയാലും എന്തൊരു ഭംഗിയല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ മുകളിലായിട്ടാണ്. മുദ്രപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മലനിരകളുടെ സംഗമവും വെസ്റ്റേൺ ഗാട്സിൻ്റെ മനോഹാരിതയുമാണ് നമ്മളിവിടെ കാണുന്നത്. കോട്ടക്കുടി ഏരിയൽ റോപ്പ്വേയുടെ ഏറ്റവും മുകളിലത്തെ ടെർമിനൽ ആയതുകൊണ്ടാണ് ഇതിന് ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് വന്നത്. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി കണ്ണൻദേവൻ്റെ ഒരു ടീ ഫാക്ടറി മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കണ്ണൻദേവൻ ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയാണ്. ഈ കാണുന്നതൊക്കെ കണ്ണൻദേവൻ ടീ ഹിൽസാണ്. പച്ചയൊരു മെത്ത വിരിച്ചതുപോലുണ്ട് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. ഒരു പ്രത്യേക ഭംഗി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. കുറച്ചാളുകൾ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ നിർത്തിയത്. നല്ല മനോഹരമായൊരു വ്യൂ. സത്യത്തിൽ ഈ മൂന്നാറിൻ്റെ അട്രാക്ഷൻ മഞ്ഞുമലകളും തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഇതാ നമ്മൾ ടീ ഫാക്ടറിയിലെത്തിയിരിക്കുകയാണ്. ഈ ഫാക്ടറിയോട് ചേർന്നൊരു മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസാണ് ഇവിടെ ഉള്ളത്. മ്യൂസിയം ഒരു പെയ്ഡ് എൻട്രിയാണ്. അതിനോട് ചേർന്നൊരു ടീ സ്റ്റോറും ഉണ്ട്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. മ്യൂസിയം ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഫാക്ടറിക്കുള്ളിലെ പ്രൊഡക്ഷനും അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് തേയിലപ്പൊതിയും വാങ്ങി ഞങ്ങളിതാ റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ട് മൂന്നാർ ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ യാത്രയുണ്ട്. ചിന്നക്കനാലിലാണ് തേറ്റ് എസ്കേപ്സ് എന്ന റിസോർട്ട്. അടുത്ത എപ്പിസോഡിൽ മൂന്നാറിൻ്റെ ബാക്കി കാഴ്ചകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.